Hi dears, welcome back to GK's Craftovers. In the video, Pudi Vanda and Rosella and the Caparinal Taram Benda Chidiana. This is a great benefit under other one than the Lara Vitlatia Shamai Avishamur Chidiana. This is another Kudu number bodily stamina Gutanaka and unnight to Vyoga Pidanana. Pinamma Shari Rathala blood sugar level, uric acid, cholesterol, and the deca and down the toxicity and the Korakan of Yoga Varinanda. പിന്നെ നമുക്ക് കഫ് ത്രോട്ട് അതേപോലത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നമുക്കിത് ഉപയോഗിക്കാം. മൈഗ്രെയിൻ ഒക്കെ ഉപയോഗിക്കാൻ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇത് സ്മോക്കേഴ്സിനുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ റോസല്ല ടീ ഉപയോഗിക്കുമ്പോൾ ആ ഒരു നിക്കോട്ടിൻ്റെ ഒരു എഫക്റ്റ് കാണുമല്ലോ, അതൊക്കെ നമുക്ക് ഡ്രഗ് ഉപയോഗിക്കാതെ സ്മോക്കിംഗ് ഹാബിറ്റ്സൊക്കെ മാറ്റാൻ പറ്റുമെന്നാണ് സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. കാണാൻ നല്ല നമ്മുടെ ചെമ്പരത്തി ഇല പോ പൂവ് പോലെ ഇരിക്കും, അല്ലെങ്കിൽ വെണ്ടപ്പൂവ് പോലെ ഇരിക്കും. ഇതിനെ ഹിബിക്കസ് വെണ്ട എന്നും പറയുന്നുണ്ട് ചിലയിടത്ത്. ഇതിൻ്റെ വേറെ ഒരു ഇനവും കൂടെ ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഭംഗിക്കാണ്, അതിൻ്റെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ പ്ലാന്റ് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, വീട്ടിലില്ല, അതുകൊണ്ടാണ്. ഇതാണ് ഈ പ്ലാന്റ്. ഏകദേശം നല്ല പൊക്കത്തിൽ വളരുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റെഡ് ഷെയ്ഡൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ സ്റ്റെമ്മിൽ നിന്ന് ഫൈബർ ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രൂട്ട്. കുഞ്ഞൊരു ചുവന്ന വെണ്ടയ്ക്ക പോലത്തെ കുഞ്ഞു വെണ്ട, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വെണ്ട എന്ന് പറയുന്നത്. ഇത് നല്ല പ്രോട്ടീൻ റിച്ചും വിറ്റാമിൻസും അടങ്ങിയ ഒന്നാണ്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഇലകൾ മാത്രം എടുത്തിട്ട് നമുക്ക് തോരൻ വയ്ക്കാം. അല്ലാതെ അതിൻ്റെ തണ്ടുണ്ടല്ലോ, സ്റ്റെമ്മ് വലുതായിട്ട് മിറ്റാത്ത സ്റ്റെമ്മാണെങ്കിൽ നമുക്കതും തോരൻ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വെണ്ടയ്ക്ക നമുക്ക് ഇതിനുണ്ടാകുന്ന പുളി വെണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ജ്യൂസായിട്ട് ഉപയോഗിക്കാം, ജാമായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിൽ ജസ്റ്റ് ഒരു ആ ഒരു പുളിപ്പിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ചമ്മന്തി വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇലകയോ ഇല വയ്ക്കുന്നത് നല്ലൊരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അങ്ങനെയൊക്കെ ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് നട്ട് പൊടിപ്പിച്ച് നന്നായിട്ടൊന്ന് ട്രൈ ചെയ്യാനൊക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.